ആദരവുകൾ നിറഞ്ഞ കെഎസ്ആറിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, എന്റെ ശബ്ദം റേഡിയോയിലൂടെയും മറ്റും ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടി സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ കഅബാലയം എന്ന അള്ളാഹുവിന്റെ ആ വീടിനെ കുറിച്ചുള്ള ചർച്ചയിലൂടെയാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കഅബാലയം, കഅബാലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല സമയങ്ങളിലായി ചർച്ച ചെയ്യുകയും ഒക്കെ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല നാം പറയുന്നതും പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അമലായി ഇതിനെ മാറ്റുകയും ചെയ്യുമാറാവട്ടെ. ഈ കൂട്ടായ്മയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കാനുള്ള ഒരു കാരണമായി ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് പ്രവർത്തകർ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരും അവരുടെ കുടുംബങ്ങളും നമ്മൾ ഇവിടെ ദുആ ചെയ്യുന്ന ഈ ഒരു ദുആന്റെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സമന്വിതരായ ബഹുമാന്യരായ ഉസ്താദുമാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുകയും പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകുന്ന ആരോഗ്യം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ചെലവഴിക്കാനുള്ള സൽബുദ്ധി അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് കഥ പറയുന്ന കഅബാലയം എന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഥ പറയുന്ന കഅബാലയം, കഅബാലയത്തെ കുറിച്ചുള്ള ചരിത്ര വിവരണങ്ങളൊക്കെ നമ്മൾ ഏകദേശം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തായി പരിശുദ്ധ മക്കയിൽ നമുക്ക് എത്തിച്ചേർന്നാൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾക്ക് കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി. മർവയിൽ നിന്ന് നേരെ പുറത്തേക്കിറങ്ങി തൊട്ടു മുമ്പിൽ കാണുന്ന ബാത്റൂം കഴിഞ്ഞ് അതിന്റെ നേരെ പുറകുവശം സഫാ കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്തായി മിനായിലേക്ക് പോകുന്ന തുരങ്കങ്ങളുടെ അടുത്തായി ഇന്ന് നാം കാണുന്ന ആ ഒരു ചെറിയ കെട്ടിടം, ചുറ്റുഭാഗത്തുമുള്ള മുഴുവൻ കെട്ടിടങ്ങളും ശേബ ആമിർ പ്രദേശത്തെ ആ പാലം വരെയുള്ള മുഴുവൻ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അവിടെ മക്തബ് മക്കത്തുൽ മുക്കറമ എന്ന പേരിൽ ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയും. ആ കെട്ടിടത്തിനകത്ത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച, തങ്ങൾ താമസിച്ച, മക്കം ഹിജ്റ വരെ താമസിച്ച വീടാണ് അതിനകത്തുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ വീട്. നബി ഹിജ്റ പോയപ്പോ ഉഖൈല ബിൻ അബി ത്വാലിബ്, അബ്ദുൽ മുത്തലിബിന്റെ സഹോദരൻ അബു താലിബിന്റെ മകൻ ഉഖൈല ബിൻ അബി ത്വാലിബ് അത് പിടിച്ചെടുക്കുകയും
പിന്നീട് അവർ തന്നെ കൈവശം വെക്കുകയും അവരുടെ തലമുറയിൽപ്പെട്ട പിന്നീട് വന്ന ആളുകൾ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് യൂസഫിന് വിൽക്കുകയും മുഹമ്മദ് ബിൻ യൂസഫിന്റെ അധീനതയിലായിരുന്ന ആ കെട്ടിടം പിന്നീട് സുൽത്താൻ ഹാറൂൺ റഷീദിന്റെ മാതാവ് ഹൈസറാൻ ഹജ്ജിന് വന്ന സമയത്ത് വില കൊടുത്ത് വാങ്ങി അത് പള്ളിയാക്കി മാറ്റുകയും പിന്നീട് ഹിജറ 14-ാം നൂറ്റാണ്ടിൽ സെയ്ദ് അബ്ബാസ് യൂസഫ് കിത്താർ, അതായത് ഹിജറ 1370-ൽ അദ്ദേഹം അത് വില കൊടുത്ത് വാങ്ങി ഒരു ലൈബ്രറി ആക്കുകയും മക്തബു ഷെയ്ഖ് ഹാമിദുൽ കർദി എന്ന പേരിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും പിന്നീട് അസീസ് രാജാവ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ തന്നെ മക്തബ് മക്കത്തുൽ മുക്കറമ എന്ന പേരിലാക്കിയിട്ട് അത് മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അത് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് കഅബാലയത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ മക്കയുടെ ഉള്ളിലായി ഏറ്റവും മക്കയിലായി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി നമ്മൾ എപ്പോഴും സന്ദർശിക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ജബലന്നൂറിലെ ഹിറ വാർ ഹിറ എന്നറിയപ്പെടുന്ന ഹിറ ഗുഹ. ജബലന്നൂർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, പ്രകാശിക്കുന്ന പർവ്വതം എന്നാണ്. പ്രകാശിക്കുന്ന പർവ്വതം, ഒരേ സമയത്ത് രണ്ട് പ്രകാശങ്ങൾ ഒരുമിച്ച് കൂടിയ ആ പേര് കൊണ്ട് അതുകൊണ്ടാണ് ആ മലയ്ക്ക് ജബലുന്നൂർ എന്ന് പേര് കിട്ടുന്നത്. പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വതആല ലോകം പടക്കുന്നതിന് മുമ്പ് ആദ്യമായി പടച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നാണ് ലോകം മുഴുവനും പടച്ചത്. അതുപോലെ ആ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം, ഇങ്ങനെ ഈ രണ്ട് പ്രകാശങ്ങളും ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുകയും ലോകത്തിന് തന്നെ പ്രകാശമായി ഖിയാമത്ത് നാള് വരെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത ഏറ്റവും മഹത്തായ ഒരു പ്രദേശമാണ് ജബലുന്നൂർ എന്നറിയപ്പെടുന്ന ഗാറ് ഹിറ. ഹിറ ഗുഹയെ കുറിച്ച് ഞാൻ എന്റെ ശ്രോതാക്കൾക്ക് കൂടുതൽ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം ഉംറയുമായി ബന്ധപ്പെട്ട് പാക്കേജുകളിലൂടെയും മറ്റുമൊക്കെ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സന്ദർശിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗാറ് ഹിറ, ജബലുന്നൂറിലെ ഗാറ് ഹിറ എന്നറിയപ്പെടുന്ന ആ സ്ഥലം. ത്വാഇഫിൽ നിന്നും മക്കയിലേക്കുള്ള വഴിയിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ കാണുന്ന ജബലുന്നൂർ എന്നറിയപ്പെടുന്ന ആ ഒരു ചെറിയ പ്രദേശം, അവിടെ നിന്ന് അല്പം അകത്തോട്ട് പോയാൽ, അതായത് മക്കയിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ദൂരത്തിലായി സമുദ്രനിരപ്പിൽ നിന്നും 642 മീറ്റർ ഉയരത്തിലായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ജബലുന്നൂർ അവിടെയുള്ളത്. ജബലുന്നൂറിൽ നമുക്കറിയാം ആ ഗുഹയുടെ ഉൾഭാഗത്ത് നമ്മൾ കയറുകയാണെങ്കിൽ, ആ ഗുഹയിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ കയറുന്നത് തന്നെ ഒരുപാട് വളരെ സാഹസികമായ ഒരു ഏർപ്പാടാണ്. നേരത്തെ അവിടെ കയറിയിരുന്ന ആളുകളൊക്കെ നമുക്കറിയാം അവർക്ക് വളരെ ഭയത്തോടുകൂടിയായിരുന്നു കയറിയിരുന്നത്. ചുറ്റുഭാഗത്തും കൈപ്പിടികളോ കയറാനുള്ള മറ്റു സൗകര്യങ്ങളോ കയറുന്ന ആളുകൾക്ക് ധൈര്യത്തോടെ കയറിപ്പോകാനുള്ള ഒരു അവസരമോ അന്നൊന്നുണ്ടായിരുന്നില്ല 2 വർഷം മുമ്പ് വരെ. ജബലന്നൂറിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് പിടിച്ചു കയറാനുള്ള കൈവരികളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് അല്പം കൂടി സുരക്ഷ വർദ്ധിപ്പിക്കുക ചെയ്തിട്ടുണ്ട് ഇപ്പോ നിലവിൽ. 2 വർഷം മുമ്പ് വരെയൊക്കെ എപ്പോഴും അപകടങ്ങൾ സംഭവിക്കുകയും ആളുകൾ വീഴുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ വീണാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വന്ന് അല്ലാതെ മറ്റൊരു രൂപത്തിലും അവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയൊക്കെയാണ് അവിടെ ഉണ്ടാവാറുള്ളത്. നമുക്ക് അതിൽ കയറുന്ന ആളുകൾക്കല്ല, കയറി പരിചയമുള്ള ആളുകൾക്കൊക്കെ ആ വിഷയം അറിയാവുന്നതാണ്. ആ ഗുഹയുടെ അകത്ത് കയറിയാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വല്ലാത്തൊരു ഗന്ധമുണ്ട്. ഒരിക്കലും ഒരിക്കലും മറ്റൊരു ഭാഗത്തു നിന്ന് ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത അത്ര മനോഹരമായ ഒരു സുഗന്ധം. ആ സുഗന്ധത്തെ കുറിച്ച് എങ്ങനെ വർണ്ണിക്കണമെന്ന് പോലും പലപ്പോഴും എനിക്ക് മനസ്സിലാവാറില്ല. കാരണം അത്രയും മനോഹരമായ ഒരു ഗന്ധമാണ് അതിനകത്ത് നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. ആ ഗുഹയുടെ അകത്ത് കയറിയിരുന്ന് ആ ഗുഹയുടെ അകത്തുള്ള ചെറിയ ദ്വാരത്തിലൂടെ നോക്കിയാൽ നേരെ നമ്മുടെ ദൃഷ്ടിയിൽ ഗോപ്യമാവുന്നത് പരിശുദ്ധ കഅബാലയമാണ്.
കഅബാലയം നേരിട്ട് കണ്ട് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്ത ഏറ്റവും മഹത്തരമായ ഒരു പ്രദേശമാണ് ഈ ഗാറു ഹിറ എന്നറിയപ്പെടുന്ന ഈ ജബലുന്നൂർ, ജബലുന്നൂറിലെ ഈ ഗുഹ. ഈ ഗാറു ഹിറയില് നമ്മൾ അവിടെ കാണേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എപ്പോഴെങ്കിലും ഒക്കെ മക്കയിൽ എത്താൻ കഴിയുമെങ്കിൽ അവിടെ നിന്നൊക്കെ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായി ജബലുന്നൂറിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കണ്ടെത്തേണ്ട ഏറ്റവും വലിയ ഒരു പ്രാധാന്യ ഒരു ഒരു വസ്തുത, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആസാറുകളും എന്ന് വെച്ചാൽ മക്കയിലും മദീനത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സ്ഥലങ്ങളിലൂടെ നടക്കുകയും പല സ്ഥലങ്ങളിൽ ഇരിക്കുകയും പല സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് റസൂലുള്ളാഹി തവാഫ് ചെയ്ത അതേ സ്ഥലത്താണ് നമ്മളും തവാഫ് ചെയ്യുന്നത്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത് റസൂലുള്ളാഹി ചെയ്ത അതേ അമലുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും ഈ വസ്തുക്കളൊക്കെ, ഈ സ്ഥലങ്ങളൊക്കെ ഒന്നുകിൽ പുനർനിർമ്മിക്കപ്പെടുകയോ അല്ലെങ്കിൽ പൊളിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. ഈ പുനർനിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ പൊളിച്ചുപോയ സ്ഥലങ്ങളിൽ റസൂലുള്ളാഹിന്റെ പാദപതനം കൊണ്ട് അനുഗ്രഹീതമായ ആ സ്ഥലങ്ങളൊന്നും നമുക്ക് നേരെ കാണാൻ കഴിയില്ല. പക്ഷെ മക്കയിലുള്ള ജബലുന്നൂറിൽ, ഗാറു ഹിറ എന്നറിയപ്പെടുന്ന ഈ ജബലുന്നൂറിലെ ഹിറ ഗുഹയിലും അതേപോലെ സൗർ ഗുഹയിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ഇബാദത്ത് ചെയ്യുകയും ഒക്കെ ചെയ്ത ആ സ്ഥലം ഒരു പെയിന്റ് പോലും അടിക്കാതെ അതേ തനിമയോടുകൂടി ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സാമീപ്യം നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മക്കയിലെത്തുന്ന സമയങ്ങളിലൊക്കെ ആ അല്പസമയമെങ്കിലും അതിനകത്ത് കയറി നിസ്കരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്പസമയമെങ്കിലും അവിടെയൊക്കെ ചെലവഴിക്കുകയും അവിടെ ഒന്ന് ചാരി ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലൊന്ന് കൂടെ അവിടെ ഒന്ന് പോയി നിന്നുകൊണ്ട് ഇതെന്റെ ഹബീബ് നിന്ന ആ സ്ഥലമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ബർക്കത്തെടുക്കാൻ നമുക്കൊക്കെ അവസരമുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റു സ്ഥലങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയായിട്ട് ഈ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. മക്കയിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ ജബലുന്നൂറിലെ ഗാറു ഹിറ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ വളരെ പ്രശസ്തമായ മറ്റൊരു ഗുഹയാണ് സൗർ ഗുഹ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ആ ഒരു അതിസങ്കീർണമായ ഒരു ഘട്ടം, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയും നബിയെ പുറത്തിറങ്ങുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന നബിയെ ചുറ്റുഭാഗത്തുമുള്ള എല്ലാ ശത്രുക്കളും ഒരുമിച്ച് ചാടി വീണ് ഒരുമിച്ച് വെട്ടിക്കൊലപ്പെടുത്തുക എന്ന ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വീട് വളഞ്ഞപ്പോ അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം പൊടിമണ്ണ് വാരിയിട്ട് മണൽ വാരിയിട്ട് അവരുടെ കണ്ണിലേക്ക് എറിഞ്ഞിട്ട് അവിടെ നിന്നും വളരെ സമർത്ഥമായി അവരെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിലൂടെ ഇറങ്ങി വരികയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നേരെ പോയി താമസിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നേരെ പോയി ഒളിച്ചിരുന്ന ഗുഹയാണ് സൗർ ഗുഹ എന്നറിയപ്പെടുന്ന തൊട്ടിപ്പുറമുള്ള സൗർ മലയിലുള്ള ആ ഒരു ഗുഹ. മക്കയിൽ നിന്ന് വളരെ അടുത്താണ്, 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള, ക്ഷമിക്കണം, 3 കിലോമീറ്റർ ആണ് ഈ സൗർ ഗുഹയിലേക്ക് മക്കയിൽ നിന്ന് ഉള്ള അകലം. ഇന്നിപ്പോ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഒരുപാട് വളഞ്ഞു വളഞ്ഞൊക്കെ പോകേണ്ടത് കൊണ്ട് അല്പസമയം ഓടാനുണ്ട്, ഒരു 10 മിനിറ്റിലധികം ഓടാനുണ്ട്. പക്ഷേ നടന്നു പോവുകയാണെങ്കിൽ വളരെ അടുത്തുള്ള ഒരു വഴിയാണ്, 1.5 കിലോമീറ്ററോളം അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഈ സൗർ ഗുഹ. ആ ഗുഹയില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും അവിടെ ഇരിക്കുന്ന സമയത്ത് ഗുഹയുടെ മുഖത്തേക്ക് ഗുഹയുടെ അടുത്തേക്ക് കടന്നു വന്ന ശത്രുക്കളുടെ കാല് നേരെ കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, അവരെങ്ങാനും അവരുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ അവര് നമ്മളെ തീർച്ചയായും കാണും എന്ന് പറഞ്ഞപ്പോ
മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മാ ലന്നക യാ അബൂബക്കർ ബിഇസ്നൈനി വല്ലാഹു സാലിസുഹുമ, അബൂബക്കർ ഈ രണ്ടാളുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്, മൂന്നാമൻ അള്ളാഹു ആയിരിക്കെ എന്താണ് നിങ്ങൾ ഈ രണ്ടുപേരെ കുറിച്ച് മനസ്സിലാക്കിയത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നുണ്ട്. ആ സംഭവത്തെ കുറിച്ചാണ് സൂറത്ത് തോബയിലെ 40-ാമത്തെ ആയത്ത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ അതിമഹത്തായ സഹായം കൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഇരിക്കാനും, നിങ്ങൾ അള്ളാഹു നമ്മളെ സഹായിക്കും. ഇത് തക്കൂ ഇത് ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ, പേടിക്കണ്ട വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്ന ആ രംഗം പരിശുദ്ധ ഖുർആനിൽ പോലും സൂറത്തുൽ തൗബയിൽ ആ വിഷയം സൂചിപ്പിക്കുന്നു. ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഈ സൗർഗുഹ, സൗർഗുഹ എന്ന് പേര് പറയുന്നത്, പേര് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ്, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ, സൗർ ബിനു അബ്ദുമനാത്ത് എന്ന ഒരു വ്യക്തി ആ ഗുഹയിലായി ആ മലയുടെ മുകളിലായിരുന്നു താമസിച്ചിരുന്നു. അദ്ദേഹം അവിടെ താമസിക്കുകയും അദ്ദേഹം അല്പം പ്രശസ്തനായ ഒരാളായിരുന്നു. മക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേശികൾക്കിടയിൽ അല്പം പ്രശസ്തനായ സൗർ ബിനു അബ്ദുമനാത്ത് എന്ന ആ ഒരു വ്യക്തി അവിടെ താമസിച്ചിരുന്നത് കൊണ്ടാണ് ഈ മലയ്ക്ക് അല്ലെങ്കിൽ ഈ ഗുഹയ്ക്ക് സൗർമല എന്ന പേരിൽ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും 3 രാത്രിയോളം കഴിച്ചുകൂട്ടിയ ഒരു സ്ഥലമാണ് ഈ സൗർഗുഹ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതുതായിട്ട് ഉണ്ടായ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നുപോലും ഈ സ്ഥലങ്ങളിലൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് ആ സൗർഗുഹയെയും ഹിറാ ഗുഹയെയും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാതെ അവിടെ അങ്ങനെ തന്നെ ബാക്കി വെച്ചിട്ടുണ്ട്, ആ അങ്ങനെ തന്നെ നിലനിർത്തുകയാണ് ആ ഗുഹകളൊക്കെ ചെയ്തത്. പക്ഷെ അവിടേക്കൊക്കെ കയറിപ്പോവുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങോട്ട് പോയി പരിചയമുള്ള ആളുകൾക്ക് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് നമുക്കറിയാം, ഈ ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോവുകയാണെങ്കിൽ ഏകദേശം എത്ര ആരോഗ്യവാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 45 മിനിറ്റോളം ആ ഗുഹ അങ്ങോട്ടേക്ക് കയറി പോകാനുണ്ട്. പിന്നെ ഗാർ സൗറിലേക്ക് ഏകദേശം 1.5 മണിക്കൂറോളം അല്ല 1 മണിക്കൂറിന്റെ മുകളിൽ തന്നെ അങ്ങോട്ടേക്ക് നടന്നു പോകാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. ഇത് സൗർഗുഹയും ഗാർ ഹിറയും ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. പിന്നെ അവിടെ നമുക്ക് അതിന്റെ ചുറ്റുഭാഗത്തായിട്ട് പിന്നെ നമുക്ക് അവിടെ പ്രധാനമായിട്ട് കാണാനുള്ളത് മിനായിലേക്ക് പോകുന്ന വഴിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലെങ്കിൽ കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് തുരങ്കത്തിലൂടെ തന്നെ നമ്മൾ മിനായിലേക്ക് പോവുകയാണെങ്കിൽ ജംറയുടെ അടുത്തേക്ക് പോകുന്ന ആ വഴിയിൽ, ആ പെഡർസ്റ്റാൻഡിലുള്ള ആ വഴിയിൽ നടന്നു പോകുന്ന ആ വഴിയിൽ അവിടെ നമുക്കൊരു ചെറിയ പള്ളി കാണാം. 2 പള്ളികളുണ്ട് അവിടെ, ഒന്ന് വലിയതുണ്ട് ഒന്ന് ചെറിയതുണ്ട്. അവിടെ ആ കാണുന്ന പള്ളി, ആ പള്ളിയാണ് മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി അവിടെയാണുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ മിനയിൽ നിന്നും മടങ്ങിയതിന് ശേഷം, മിനായിൽ നിന്ന് പിന്നെ അവിടെ കല്ലേറ് കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ ദിവസം കല്ലേറ് കഴിഞ്ഞിട്ട് നേരെ മടങ്ങി വന്ന് മഗ്രിബും ഇഷാഉം, ളുഹറും അസറും മഗ്രിബും ഇഷാഉം നിസ്കരിക്കുകയും അല്പം വിശ്രമിക്കുകയും ചെയ്ത പള്ളി, ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളി. മസ്ജിദ് ഖൈഫ് ബനി കിനാന ബത്തഹിഹ്സബ് എന്നിങ്ങനെയുള്ള പേരിലൊക്കെ ആ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അനസ് റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ എന്നിവയൊക്കെ ജംആക്ക് നിസ്കരിക്കുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് കഅബാലയത്തിനടുത്ത് പോയി തവാഫ് ചെയ്യുകയും ഇഫാദത്തിന്റെ തവാഫ് ചെയ്ത് അവിടുന്ന് നേരെ തിരിച്ചു വന്ന്
അതിനുശേഷമാണ് പിറ്റേ ദിവസത്തെ ഏർ സഭയംസ്കരിച്ചതിനു ശേഷം പിന്നെ പിറ്റേ ദിവസത്തെ ഏർ നിർവഹിച്ചു എന്ന് ആണ് മഹാമാനാൻ ഹസ്രത്ത് അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തവണ പല രൂപത്തിലുള്ള പുതുക്കലുകളൊക്കെ ആ പള്ളിക്ക് നടത്തിയിട്ടുണ്ട് എങ്കിലും അവസാനമായി ഇന്ന് കാണുന്ന രൂപത്തിൽ ആ പള്ളി പുതുക്കി പണിതത് ബഹുമാനപ്പെട്ട ഫഹദവി രാജാവിന്റെ കാലത്ത് ഹിജ്റ 1422 ക്രിസ്തുവർഷം 2001 അവസാനമായി ഈ പള്ളി പുതുക്കി പണിതത്. അത് ഹറമിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തോളം ഉള്ള ആ ഒരു പിന്നെ മിനായിലേക്കുള്ള വഴിയിലാണ് മസ്ജിദുൽ ഇജാബ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അവിടെ മറ്റൊരു പള്ളിയും കൂടി പ്രധാനത്തോടു കൂടിയുള്ള ഒരു പള്ളിയുള്ളത് മസ്ജിദുൽ ഹൈഫ് എന്നറിയപ്പെടുന്ന പള്ളിയാണ്. മസ്ജിദുൽ ഹൈഫ് ഇതേ വഴിയിൽ തന്നെ നമ്മൾ നേരെ മുന്നോട്ട് നടന്ന് അല്ലെങ്കിൽ തൊട്ടിപ്പുറമുള്ള ഗുഹയിലൂടെ അസീസിയ റോഡിലൂടെ കയറിയിട്ടുള്ള ഗുഹയിലൂടെ നേരെ നടന്നാൽ അല്ലെങ്കിൽ അല്പം മുന്നോട്ട് പോയാൽ നമ്മൾ മിനയുടെ മുഗൾ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ജംറയുടെ മുഗൾ ഭാഗത്തേക്ക് എത്താൻ പറ്റും. നേരത്തെ കണ്ട വഴിയിലൂടെ നേരെ നടന്നാൽ ചിലപ്പോൾ നമ്മുടെ വഴി അതോടുകൂടി മുട്ടും. കാരണം അവിടെ ജംറയിലെ ആ ഭാഗത്തേക്ക് ഇന്നത്തെ സമയത്തൊന്നും തീരെ പോകാനുള്ള അവസരമേ ഇല്ല. അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ അതിന്റെ നേരെ മുകളിലെ പാലത്തിന്റെ മുകളിലേക്ക് കയറിയാൽ നേരെ നടന്നാൽ നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് മിനയുടെ മുകൾ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ജംറയുടെ നേരെ മുകൾ ഭാഗത്തേക്ക് ആ ജംറ കഴിഞ്ഞ ഉടനെ ആ അല്പം മുന്നോട്ട് പോയാൽ വലത് ഭാഗത്ത് ഇന്നത്തെ മെട്രോ റെയിൽവേന്റെ സ്റ്റേഷനും ഇടത് ഭാഗത്ത് താഴ്ഭാഗത്ത് അതായത് മലയുടെ താഴ്വാരത്ത് ചെറിയ ജംറയുടെ അടുത്തായി അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ജംറയുടെ ഏറ്റവും അടുത്തായി ഒരു പള്ളി കാണാൻ പറ്റും. 4 മിനാരങ്ങളോട് കൂടിയുള്ള അതിവിശാലമായ വലിയ ഒരു പള്ളി, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു പള്ളി തന്നെ എന്ന് വേണമെങ്കിൽ ആ പള്ളിയെ കുറിച്ച് പറയാം. മസ്ജിദുൽ ഹൈഫ് എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് അവിടെയുള്ളത്. ആ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് സുബഹ് നിസ്കരിച്ചതിന് ശേഷമാണ് ആദ്യത്തെ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ രാപ്പാർത്ത് അവിടെ നിന്ന് നേരെ വന്നിട്ട് ഈ മസ്ജിദുൽ ഹൈഫിൽ നിന്നാണ് സുബഹ് നിസ്കരിച്ചത് എന്ന് പറയപ്പെടും. സുബഹ് നിസ്കരിച്ചതിന് ശേഷം അവിടെ നിന്നാണ് നേരെ എറിയാൻ വേണ്ടി പോയത്. അങ്ങനെ എറിയാൻ വേണ്ടി പോയപ്പോ അങ്ങനെ അവിടെ നിസ്കരിച്ച ആ പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പള്ളി. ആ പള്ളിയില് ഏകദേശം ആ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് സല്ലാഫി മസ്ജിദുൽ ഹൈഫി സബഊന നബിയൻ മിൻഹും മൂസ അലൈഹിസലാം. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നുണ്ട് മസ്ജിദുൽ ഹൈഫിൽ 70 പ്രവാചകന്മാര് മൂസ നബി ഉൾപ്പെടെ 70 പ്രവാചകന്മാര് നിസ്കരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ് എന്നറിയപ്പെടുന്ന പള്ളി. ഇമാം ബൈഹക്കി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം സല്ലാഫി മസ്ജിദുൽ ഹൈഫി സബഊന നബിയൻ. ഇങ്ങനെ രണ്ട് രൂപത്തിൽ ആ കാണുന്നുണ്ട്. ഏതായാലും 70 പ്രവാചകന്മാര് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് നിസ്കരിച്ച ആ പള്ളി മസ്ജിദുൽ ഹൈഫ് എന്നറിയപ്പെടുന്ന പള്ളി അവസാനമായി അത് പുതുക്കി പണിതത് 1987. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം ഈ മസ്ജിദുൽ ഹൈഫിലെ ഉൾഭാഗത്ത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകം അടയാളത്തോടുകൂടി അവിടെ കാണാൻ കഴിയും. 34,000 ചതുരശ്ര മീറ്റർ ഉള്ള 3.5 ലക്ഷത്തോളം ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ആ പള്ളി ഹജ്ജിന്റെ വേളയിൽ മാത്രമേ ആ പള്ളി തുറന്നു പ്രവർത്തിക്കാറുള്ളൂ. ആ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് കാണുന്ന മറ്റൊരു ചെറിയ പള്ളി നമുക്ക് കാണാൻ പറ്റും. മസ്ജിദുൽ ബൈഅ എന്നറിയപ്പെടുന്ന ചെറിയ ഒരു പള്ളി അവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ 12 വർഷം മദീനക്കാരായ 12 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബൈഅത്ത് ചെയ്യുകയും ചെയ്തത് നുബുവത്തിന്റെ 12-ാമത്തെ വർഷമാണ്. ബൈഅത്തു അഖബത്തുൽ ഉലൂല എന്നറിയപ്പെടുന്ന ചെറിയ ഒരു ബൈഅത്തായിരുന്നു ആദ്യത്തെ ബൈഅത്താണ് അവിടെ നടന്നത്. പിന്നീട്
നുബുവത്തിന്റെ 13-ാമത്തെ വർഷം, അതായത് റസൂലുള്ളാഹി ഹിജ്റ പോകുന്നതിന്റെ അല്പം മുമ്പായിട്ട് 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒരു സംഘം വന്നിട്ട് അന്ന് ആ സമയത്ത് ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി 2-ാമത് ബൈഅത്ത് ചെയ്ത സ്ഥലം, ബൈഅത്ത് അഖബ സാനി, ഇങ്ങനെ 2 ബൈഅത്ത് കൊണ്ട് പ്രശസ്തമായ ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ബൈഅ എന്നറിയപ്പെടുന്ന ഇന്ന് നമ്മൾ അവിടെ കാണുന്ന ആ ഒരു ചെറിയ പള്ളി. മിനായെ സംബന്ധിച്ചിടത്തോളം മറ്റ് പള്ളികളൊന്നും ആ പരിസരത്ത് എവിടെയും കാണാൻ കഴിയില്ല. ഈ 2 പള്ളികൾ മാത്രമേ പ്രധാനമായിട്ടുള്ളൂ. മറ്റ് ചെറിയ ചെറിയ പിന്നെ അത് പ്രത്യേകം വലിയ പച്ചക്കുബ്ബയോടുകൂടി പള്ളി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ ചെറിയ പള്ളിയുള്ളത്. ഹിജ്റ 144-ൽ ക്രിസ്തുവർഷം 761-ൽ ഖലീഫ അബു ജാഫർ മൻസൂറിന്റെ കാലഘട്ടത്തിലാണ് ഈ പള്ളി ഇവിടെ ഉണ്ടാക്കിയത്. മലഞ്ചെരുവിലുള്ള ആ പള്ളി, അന്ന് മലഞ്ചെരുവായിരുന്നു, ഇപ്പൊ ആ ചെരുവൊക്കെ പോയി. അവിടെ ചുറ്റുഭാഗത്തും ഹൈമകളും അതേപോലെ ജംറ വികസിപ്പിച്ചപ്പോ അതിന്റെ പാലത്തിന്റെ അടുത്തായിട്ട് പാലത്തിന്റെ വലതു ഭാഗത്തായിട്ട് കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ബൈഅ എന്നറിയപ്പെടുന്ന ആ ഒരു പള്ളി. ആ വഴിയിൽ നമ്മൾ നേരെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പിന്നെ നമ്മളിപ്പോ കാണുന്ന തരീഖ് മരിക്ക് ഫൈസൽ എന്നറിയപ്പെടുന്ന ആ വഴിയിലൂടെ തന്നെ നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മിനായിലെ 2-ാമത്തെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പായിട്ട് വലതു ഭാഗത്ത് മുസ്തഷ്ഫ ഒരു പിന്നെ ആശുപത്രി അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ആശുപത്രിയുടെ പിറകുവശത്ത്, മഹാനായ ആശുപത്രിയുടെ പിറകുവശത്ത് മലയുടെ താഴ്വാരത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം നിലകൊള്ളുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഇബിലീസ് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണല്ലോ ഇബിലീസിനെ എറിഞ്ഞു ഓടിച്ചത് കൊണ്ടാണ് മിനായിൽ നമ്മളെ ജംറയില് ഇബിലീസിനെ പിന്നെ തുരത്തുന്ന അവര് കല്ലേറി എന്ന് പിന്നെ കല്ലേറ് നടത്തുന്നത്. ആ അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ അറുക്കാൻ വേണ്ടി കിടത്തിയ ആ സ്ഥലം, ഇന്നും ആ സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയത് അവിടെ കാണാം. ഒരു ചെറിയൊരു കുബ്ബയോട് കൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ആശുപത്രിയുടെ പിറകുവശത്തായി കുറച്ച് സ്ഥലം, ഒരു 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 അടയാളം അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ സ്ഥലത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറക്കാൻ വേണ്ടി കടത്തിയത്. അവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ, മിനായിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ പിന്നെ അല്പം വിടവ് കാണാം. മിന അതോടുകൂടി അവസാനിക്കും. മിന എൻസിഹിയർ എന്ന ബോർഡ് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞ സ്ഥലം അവിടെ ഖാലിയായിട്ട് കിടക്കുകയാണ്. അവിടെ മറ്റു വസ്തുക്കളൊന്നുമില്ല, കെട്ടിടങ്ങളോ ഹൈമകളോ ഒന്നുമില്ലാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ് സൗദി ഗവൺമെന്റ്. പിന്നെ കുറച്ച് വളരെ കുറഞ്ഞ സ്ഥലം, ആ സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മുസ്ദലിഫ സ്റ്റാർട്സ് ഹിയർ എന്ന ബോർഡ് കാണാൻ പറ്റും. ഈ 2 ബോർഡുകൾക്കിടയിലുള്ള സ്ഥലമാണ് വാദി മുഹസ്സർ എന്നറിയപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫീലിൽ സൂചിപ്പിക്കുന്ന സംഭവം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തൗലീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ തർമീഹിം ബി ഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇറങ്ങിയ ഭാഗം, അല്ലെങ്കിൽ ഇറങ്ങിയ സൂറത്തുമായി ബന്ധപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തിയ ആ സ്ഥലം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ വാദി മുഹസ്സർ എന്നാണ് ആ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര്. പരിശുദ്ധ കഅബാലയം പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും വന്ന സംഭവമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വരാനുണ്ടായ കാരണവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അബ്രഹത്ത് കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ ഈ കഅബാലയത്തിനടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് വാദി മുഹസ്സർ എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാണ് അബാബിൽ പക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ വന്ന ആ ഒരു വിഭാഗത്തെ തിന്നപ്പെടുന്ന വൈക്കോൽ ചണ്ടികളെ പോലെയാക്കി നശിപ്പിച്ച ഒരു പ്രദേശമാണ് വാദി മുഹസ്സർ എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു യാത്രയിൽ ഒരു ദിവസത്തെ അല്പസമയം കൊണ്ട് മണിക്കൂറുകൾക്കിടയിൽ നമുക്ക് സന്ദർശിച്ചെത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. വാദി മുഹസ്സറിൽ എത്തിയാൽ അവിടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്തെത്തിയാൽ അവിടെ നിന്ന് പെട്ടെന്ന് കടന്നു പോവാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിലൊക്കെ കാണുന്നത്. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലം എന്നുള്ള നിലക്ക് ആ സ്ഥലത്ത് പേടിയോട് കൂടിയായിരുന്നു നബിതങ്ങൾ ആ സ്ഥലം വിട്ട് കടന്നിരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മുസ്ദലിഫയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇറങ്ങി നിസ്കരിച്ച ഒരു സ്ഥലത്ത് അവിടെ നമുക്കൊരു പള്ളി കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 198-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്ന പള്ളി, ഫഇദാ അഫൽതു മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മഷ്അരിൽ ഹറാം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം മുസ്ദലിഫയാണ് ഈ മഷ്അരിൽ ഹറാം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു പള്ളി നിർമ്മിച്ചതായിട്ട് കാണാൻ പറ്റും. അറഫ കഴിഞ്ഞാൽ നിങ്ങൾ മഷ്അരിൽ ഹറാമിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കണം എന്ന് സൂറത്തുൽ ബഖറയിൽ സൂചിപ്പിക്കുന്ന ആ സ്ഥലമാണ് മുസ്ദലിഫയിൽ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. മുസ്ദലിഫയിൽ വെച്ചാണ് പിറ്റേന്ന് എറിയാനുള്ള കല്ലുകളൊക്കെ ഹാജിമാര് പെറുക്കുകയും ചെയ്യാറുള്ളത്. പിന്നെ അവിടെ നമുക്ക് പിന്നെ ആ ഭാഗത്തുകൂടെ തന്നെ മുന്നോട്ട് പോയാൽ നമ്മൾ നേരെ എത്തിച്ചേരുക അറഫയിലേക്കാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നിർവഹിച്ച ആ സ്ഥലം, അതിനേക്കാൾ ഉപരിയായി അറഫ എന്ന പ്രദേശത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ പ്രത്യേകത അറഫ മൈതാനിയിൽ വെച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകനായ ആദൻ നബി അലൈഹിസ്സലാമും നമ്മുടെ മാതാമഹി ബഹുമാനപ്പെട്ട മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെയും അവർ രണ്ടുപേരും ഒരുമിച്ച് കൂട്ടിയ ആ സ്ഥലമാണ് അറഫ എന്നറിയപ്പെടുന്ന ആ സ്ഥലം. പരിശുദ്ധ മക്കയെക്കുറിച്ച് ഖുർആനിൽ സൂചിപ്പിക്കുന്ന ആയത്തുകളിൽ ഉമ്മുൽ ഖുറാ എന്ന് പറയുന്നുണ്ട്. ഉമ്മുൽ ഖുറാ എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളുടെ മാതാവ് എന്ന ഒരു അപരനാമമാണ് മക്കയ്ക്ക് വേണ്ടി ഖുർആൻ തിരഞ്ഞെടുത്ത ഒരു വാചകം, ഒരു രൂപം. ലിതുൻദിറ ബിഹി ഉമ്മുൽ ഖുറാ വമൻ ഹൗലഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തെ കുറിച്ച് ഖുർആനിൽ സൂചിപ്പിക്കുന്നു. ഉമ്മുൽ ഖുറായിലും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിയോഗിച്ചത് എന്ന ഒരു എന്ന് കാണാൻ കഴിയും. ഉമ്മുൽ ഖുറാ എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളുടെ മാതാവ് എന്നാണ് ആ വാക്കിന് നമ്മൾ അർത്ഥം കാണേണ്ടത്. ഗ്രാമങ്ങളുടെ മാതാവ്, അതായത് ലോകത്തിലെ ആദ്യത്തെ ഗ്രാമം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നാഗരികത, ഒരു സിവിലൈസേഷൻ രൂപപ്പെടുന്നത് പരിശുദ്ധ മക്കയ്ക്കടുത്ത ഈ അറഫ എന്ന പ്രദേശത്താണ്. നമുക്കറിയാമല്ലോ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല 3 പേരെയാണ് ഭൂമിയിലേക്ക് പുറത്തിറക്കുന്നത്. 3 പേരെയാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നത്. ഇതില് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഇറക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയില് നേരത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന ശ്രീലങ്ക ഇന്ത്യയുമായി ചേർന്ന ഒരു പ്രദേശമായിരുന്നുവല്ലോ ആ ശ്രീലങ്കയിലെ ആദം മല, വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അപ്പോ ഇന്ത്യയിലേക്കാണ് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആദ്യമായിട്ട് ഇറക്കുന്നത്. ഇബ്ലീസിനെ ജോർഡാനിലും ഹവ്വായിനെ ഹവ്വാ റളിയല്ലാഹു അൻഹായെ ജദ്ദയിലേക്കുമാണ് ഇറക്കുന്നത്. ശരിക്കുള്ള പ്രൊണൗൺസേഷൻ ജിദ്ദയല്ല, ജദ്ദയാണ്. ജദ്ദ നമ്മളൊക്കെ ഇംഗ്ലീഷിലൊക്കെ സാധാരണ എഴുതുന്ന സമയത്ത് ജദ്ദ JED ഉപയോഗിച്ചാണ്, നമ്മൾ മലയാളികൾ സംസാരിക്കുന്ന സമയത്ത് മാത്രമേ അത് ജിദ്ദയായി മാറാറുള്ളൂ. അറബികളൊക്കെ ജദ്ദ 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 എന്നാണ് ടാക്സി വരെ വിളിക്കുന്നവരൊക്കെ ആ രൂപത്തിലാണ് വിളിക്കുന്നത്. അപ്പോ ജിദ്ദയിലേക്ക് ഹവ്വാ ബീവിയും ഇന്ത്യയിൽ ആദം നബി അലൈഹിസ്സലാമും ഇറക്കി. ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാരണത്താൽ ആദം നബി അലൈഹിസ്സലാം 300 വർഷത്തോളം കരഞ്ഞതായിട്ട് ചരിത്ര രേഖകളിൽ കാണുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് 300 വർഷത്തോളം ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ ജീവിച്ചു എന്നും ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം 40 ഓളം ഹജ്ജുകൾ ചെയ്തതായിട്ടും ചില രേഖകളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഹജ്ജ ആദമ മാഷിയം മിനൽ ഹിന്ദി 40 ഹജ്ജ എന്ന് കാണാൻ പറ്റും. അതേപോലെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കാരണത്താൽ ആദം നബി അലൈഹിസ്സലാം 300 വർഷത്തോളം കരയുകയും ഫനബത്ത മിൻ ദുമൂഇഹി അസ്സന്ദലു വസ്സഞ്ജബീലു വൽ ഊദു, ഏറ്റവും വലിയ സുഗന്ധവ്യഞ്ജനങ്ങളായ ചന്ദനവും ഇഞ്ചിയും ഊദും ആദം നബിയുടെ കണ്ണുനീരിൽ നിന്നുമാണ് ഉണ്ടായത് എന്നുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ഏതായാലും എങ്ങനെയായാലും ഈ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ആദ്യമായി കണ്ടുമുട്ടിയ പ്രദേശമാണ് അറഫ എന്നറിയപ്പെടുന്ന
അറഫ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അറിഞ്ഞു എന്നാണ്. അവർ കണ്ടുമുട്ടുകയും പരസ്പരം കുടുംബമായിട്ട് ജീവിക്കുകയും ആ കുടുംബം വലിയ ഒരു വിപ്ലവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഒരു ഗ്രാമം അവിടെ രൂപപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഇപ്പോ ചരിത്രകൃതികളായ ആളുകൾക്കൊക്കെ ലോക ചരിത്രം പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ടല്ലോ, ഏത് ചരിത്രകാരന്മാരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ് ലോകത്തിലെ ആദ്യത്തെ ഗ്രാമം രൂപപ്പെടുന്നത് പരിശുദ്ധ മക്കയിലാണ് എന്നുള്ളത്. ഏത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും അല്ലാത്ത രൂപത്തിലാണെങ്കിലും ഏറ്റവും ലോകത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പരിശുദ്ധമായ പ്രദേശമാണ് മക്ക എന്നുള്ളത് ഏത് ചരിത്രം ഉപയോഗിച്ച് പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആദം നബിയും ഹവ്വാബീവിയും ആദ്യമായി ഒരുമിച്ചു കൂടിയ ആ ഒരു സ്മരണ പുതുക്കിക്കൊണ്ടാണ് ആ ഒരു നമ്മളെ പ്രപിതാക്കന്മാരായ ആളുകളൊക്കെ ഒരുമിച്ചു കൂടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധ അറഫയെ അള്ളാഹു സുബ്ഹാനഹു വതാല ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാക്കിയിട്ട് അതിനെ നമുക്ക് നിർവഹിക്കാൻ പറയുന്നത്. കാരണം അൽ ഹജ്ജ് അറഫ എന്നാണ്. അറഫയിൽ നിൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് അയാൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റെന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും കല്ലേറാണെങ്കിലും മറ്റുമൊക്കെ പിന്നെ നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നീട് ദബഹ് കൊണ്ട് പരിഹരിക്കപ്പെടുമെങ്കിലും അറഫയിൽ നിൽക്കുക എന്നുള്ള ഈ ഒരു വിഷയം അത് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവർക്ക് പിറ്റേ വർഷം വന്ന് ആ അറഫയിൽ നിൽക്കൽ പൂർത്തിയാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഹജ്ജ് ലഭിക്കുകയോ ഉള്ളൂ എന്നുള്ളതാണല്ലോ നമുക്കറിയാവുന്ന വസ്തുത. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് അറഫ മാറ്റുമ്പോൾ അറഫയുടെ അന്നത്തെ ആ ഒരു രംഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഔദ്യോഗികവും അനൌദ്യോഗികവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ആ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ എങ്ങനെ കണക്കുകൂട്ടി നോക്കിയാലും 60 ലക്ഷത്തിലധികം ആളുകൾ ഓരോ വർഷവും ഒരു ദിവസത്തിൽ ഒരേ വേഷത്തോടെയും ഒരേ ചിന്തയോടെയും ഒരേ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂടുന്ന അതിപ്രധാനമായ ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്മേളനം നടക്കുന്ന ഒരു പ്രദേശമാണ് പരിശുദ്ധ അറഫ. ഈ അറഫ മൈതാനിയുടെ അവിടെ നമുക്ക് അവിടെ ചെന്നാൽ അറഫ മല ജബലുർ റഹ്മ എന്നറിയപ്പെടുന്ന അർറഹ്മ പർവ്വതം അവിടെ കാണാൻ പറ്റും. അർറഹ്മ പർവ്വതത്തിന്റെ മുകളിൽ ഒരു പർവ്വതമാണ് എന്ന് അത് അർറഹ്മ പർവ്വതം എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു സ്തൂപവുമൊക്കെ അതിന്റെ മുകളിൽ സ്ഥാപിച്ചത് കാണാം. അതിന് മറ്റ് ചരിത്രപരമായി ഒരു പ്രത്യേകതയും അതിനില്ല. അത് അർറഹ്മ പർവ്വതമാണ് എന്നറിയിക്കാൻ വേണ്ടിയുള്ള ഒരു സ്തൂപം മാത്രമാണ് അത് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ചില ആളുകളൊക്കെ അതിന്റെ മുകളിൽ പോയിട്ട് തൊടുകയും മുത്ത് മണക്കുകയും അവിടെ എഴുതി വെക്കുകയും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ അർറഹ്മ പർവ്വതം അവിടെ, അതുപോലെ അവിടെ മസ്ജിദ് നെമിറ എന്നറിയപ്പെടുന്ന മസ്ജിദ് ഇബ്രാഹിം എന്നറിയപ്പെടുന്ന വലിയ ഒരു പള്ളിയും ഉണ്ടാകും. ആ പള്ളിയും നമുക്ക് കാണാൻ പറ്റും. വളരെ ഭംഗിയായി ഏകദേശം 5.5 ലക്ഷത്തോളം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് അവിടെ നിർമ്മിച്ച അവര് അതിമഹത്തായ വലിയ ഒരു പള്ളി. ആ പള്ളി മസ്ജിദ് നെമിറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുകയും, അതായത് ദുൽഹിജ്ജ 9-ന്റെ അന്നത്തെ ദിവസം മാത്രം തുറക്കുകയും അന്നത്തെ ദിവസം ഖുതുബത്തുൽ വദാഇന്റെ പ്രഭാഷണത്തെ അനുസ്മരിച്ചുകൊണ്ട് സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി അവിടെ നിന്ന് ഒരു പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. അറഫ പ്രഭാഷണം എന്നുള്ള നിലക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേരുന്ന ഹാജിമാര്, അതാണ് ഈ അറഫയുടെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഹാജിമാർ ഒരേ സമയം ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേകത ഒരിക്കലും ഉണ്ടാവുന്നില്ല. അറഫയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ സമയം ഒരേ ചിന്താഗതിയോടുകൂടി അവിടെ ഒരുമിച്ച് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ ആ ഒരു ദിവസത്തിന് സൗകര്യത്തിന് വേണ്ടി സൗദി ഗവൺമെന്റ് അവിടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആളുകൾക്ക് ഷവർ, പിന്നെ തണുക്ക ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേപ്പ് മരങ്ങളൊക്കെ നിറച്ച് നട്ടുപിടിപ്പിക്കുകയും അതേപോലെ ചുറ്റുഭാഗത്തൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്ന വലിയ വലിയ പമ്പുകൾ മുകളിൽ സ്ഥാപിക്കുകയും വളരെ മനോഹരമായ രൂപത്തിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ ആ പരിശുദ്ധ ഭൂമിയിൽ വരുന്ന ഹാജിമാരോടുള്ള സ്നേഹവും അവരോടുള്ള സഹകരണവും ഒക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും. ഈ അറഫ മസ്ജിദിന്റെ എമിറയ്ക്ക് ഒരു ചെറിയ
പ്രത്യേകതയുള്ളത്. അതിന്റെ ചില പകുതി ഭാഗം, അല്ലെങ്കിൽ പകുതി ഭാഗം എന്ന് പറയാൻ പാടില്ല, അല്പഭാഗം മുസ്ദലിഫയിലും ബാക്കി ഭാഗങ്ങൾ അറഫയിലുമാണ്. അപ്പൊ നമ്മൾ അവിടെ അഥവാ ഹജ്ജിന്റെ സമയത്ത് അവിടെ എത്തുകയാണെങ്കിൽ ഈ അറഫയിലുള്ള ഭാഗത്ത് നിന്നാൽ മാത്രമേ ഈ അറഫയിൽ നിന്ന കൂലി നമുക്ക് കിട്ടുകയുള്ളൂ. ഹജ്ജിന്റെ സമയത്ത് ഒരു സെക്കൻഡ് ആണെങ്കിൽ ഒരു സെക്കൻഡ് എങ്കിലും ഈ അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ. അതാ അവിടെ നമുക്ക് കാണാനുള്ളത് മസ്ജിദിൻ നമീറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലത്താണ് മസ്ജിദിൻ നമീറ ഉള്ളത്. നബി തങ്ങൾ ളുഹറും അസറും ജംആക്കിയിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അറഫ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ്, അറഫയിൽ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മസ്ജിദ് റായ എന്നറിയപ്പെടുന്ന മറ്റൊരു പള്ളിയാണ്, ജന്നത്തുൽ മുഅല്ലയുടെ അടുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിന്റെ സമയത്ത് മക്കയിലേക്ക് കടന്നു വരികയും അവിടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മക്കം ഫത്ഹിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് റായ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. അബ്ദുല്ലാഹിബിന് ഉബൈദില്ലാഹിബിനിൽ അബ്ബാസ് ആണ് അവിടെ പള്ളി പണിതത്. ആ പള്ളി അവസാനം ഫഹദ് രാജാവിന്റെ കാലഘട്ടങ്ങളിലാണ് അത് പുതുക്കി പണിതത്, 1984. പിന്നെ അതിന്റെ അടുത്ത് ജന്നത്തുൽ മുഅല്ലയുടെ തന്നെ നേരെ മുൻഭാഗത്തായിട്ട് നമുക്ക് മറ്റൊരു പള്ളി കാണാൻ പറ്റും, മസ്ജിദുൽ ജിന്ന് എന്നറിയപ്പെടുന്ന പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനമായി ത്വായിഫിലേക്ക് പോയി അവിടെ നിന്ന് മടങ്ങി വന്ന 10-ാം വർഷം, ആ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോയി, മക്കയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി വലിയ ഒരു വൃത്തം വരച്ചു. വൃത്തം വരച്ചിട്ട് അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് കയറി നിൽക്കണം, എന്ത് പ്രകോപനം പുറത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്ഥലത്ത് നിർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹുവിന് പറയാണ്, നബി തങ്ങൾ നീളം കൂടിയ ഇന്ത്യക്കാരെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുമായി കൂട്ടിക്കൊണ്ട് കുറച്ചങ്ങോട്ട് പോയി നിന്ന് സംസാരിക്കുകയുമൊക്കെ ചെയ്തു. നബി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വൃത്തത്തിന്റെ അകത്ത് നിൽക്കുകയാണ്, ചുറ്റുമുള്ള ആളുകളൊക്കെ അതിന്റെ ചുറ്റുഭാഗത്തും ആളുകൾ വന്നിട്ട് എന്നെ ആക്രമിക്കാനും എന്നെ പിടിച്ചത് ചിന്താനും എന്നുള്ള എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അവര് വളരെ ആവേശത്തോടു കൂടി അടുത്ത് വരുമ്പോ ഈ വൃത്തത്തിനകത്തേക്ക് അവർക്ക് ആ വരക്കിപ്പുറത്തേക്ക് കടക്കാൻ കഴിയാതെ അവർ അതിന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ നിന്ന് എന്റെ നേരെ ആക്രോശിക്കുന്ന ഒരു രംഗമുണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അവര് ജിന്നുകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ജിന്നുകളൊക്കെ ഇസ്ലാമിക പ്രബോധനം നടത്തിയ ആ സ്ഥലത്ത്, അതായത് ജിന്നുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ച ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ജിന്ന് എന്നറിയപ്പെടുന്ന ഇന്ന് നമ്മൾ അവിടെ കാണുന്ന അവിടെ ഉള്ള ആ ഒരു പള്ളി. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സുലൈമാനിയ ഭാഗത്ത്, സുലൈമാനിയയുടെ നടപ്പാലത്തിന്റെ നേരെ മുൻഭാഗത്തായിട്ട് കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ജിന്ന്. അതിന്റെ തൊട്ടപ്പുറത്താണ് മസ്ജിദുൽ റായ ഉള്ളത്. അതിന്റെ നേരെ മുൻവശത്ത് കാണുന്ന പള്ളിയാണ് മസ്ജിദ് ഷെജറ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടാക്കിയ പള്ളിയല്ല, പിന്നീട് വന്ന ഭരണാധികാരികൾ ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. മസ്ജിദ് ഷെജറ എന്നറിയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ ഖുറൈശികൾ വന്ന് പറഞ്ഞു, മുഹമ്മദെ നീ വല്ല അത്ഭുതവും ഇപ്പോൾ കാണിച്ചു തരികയാണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ദൂരെയുള്ള ഒരു മരത്തെ മാടി വിളിച്ചു ആ മരം വളരെ അനുസരണയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയും നബി അവിടെ ഇരുന്ന ആ സമയം മുഴുവനും നബി തങ്ങൾക്ക് തണലേകിക്കൊണ്ട് അത് അവിടെ നിൽക്കുകയും ചെയ്ത ആ സ്ഥലത്ത്
അങ്ങനെ നിബിധങ്ങൾ അവിടുന്ന് പോയപ്പോൾ ആ മരം തിരികെ അതിന്റെ പഴയ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ നിബിധങ്ങളിൽ ഇരുന്ന ആ സ്ഥലത്താണ് മസ്ജിദ് ഷജറ എന്നറിയപ്പെടുന്ന പള്ളി ഇന്ന് നിലനിൽക്കുന്നത്. ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഷജറ, അതായത് ആ പിന്നെ തരീഖ് ഉമറുൽ ഖത്താബിന്റെ അവിടെ പിന്നെ പാലത്തിന്റെ ചുവട്ടിലായിട്ട് രണ്ട് സൈഡിലാണ്, ഒന്ന് മുന്നിലുണ്ട് ഒന്ന് ബാക്ക്, രണ്ട് രണ്ട് ഭാഗത്തായിട്ട് റോഡിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ട് പള്ളികൾ കാണാൻ പറ്റും. ഒന്ന് മസ്ജിദ് റായയും മറ്റൊന്ന് മസ്ജിദ് ഷജറയുമാണ്. പിന്നെ മറ്റൊരു പള്ളി അവിടെ പ്രധാനത്തോടു കൂടിയുള്ള ഒരു പള്ളി ഉള്ളത് മസ്ജിദ് ഖാലിദ് ബിൻ വലീദാണ്. അതായത് തരീഖ് ഖാലിദ് ബിൻ വലീദ്, തരീഖ് ഹിജ്റ എന്നറിയപ്പെടുന്ന ആ മിസ്ഫല ആ ഭാഗത്തുള്ള റോഡിൽ അദ്ദേഹം മക്കം ഫത്തഹിന്റെ സമയത്ത് ഒരു ഭാഗത്തെ നായകൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരുപാട് മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് ആളുകളുടെ നേതൃത്വത്തിലാണ് മക്കയിലേക്ക് മാർച്ച് നടക്കുന്നത്. ഒന്നിന്റെ നായകൻ ഉമർ റളിയല്ലാഹുവിനും മറ്റൊന്നിന്റെ മറ്റൊരു ഭാഗത്തു കൂടെ വരുമ്പോൾ അവരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലും അല്പം സഹാബി റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയാണ് മക്കയിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ആ സൈന്യം അവിടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പിന്നെ അവിടെ മറ്റൊരു വ്യവസ്ഥ ഉള്ളത് ജർവൽ എന്നറിയ ജർവലിൽ, അതായത് ഈ നഫക്ക് സുലൈമാനിയ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്, അതാണ് ജർവൽ. അവിടെ മുസ്തഷ്ഫ വിലാദ എന്ന ഒരു ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ പറ്റും. ആ ഹോസ്പിറ്റലിന്റെ അടുത്ത് കെട്ടിടങ്ങൾക്കായി പിന്നിലായിട്ട് ഒരു കെട്ടിടത്തിന്റെ ഉള്ളില് ഒരു കിണറുണ്ട്. ബിയർ തവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിണർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന്റെ അന്ന് മക്കയിലേക്ക് വന്നപ്പോ അവിടെ രാപ്പാർക്കുകയും ആ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അവിടെ എന്നിട്ട് മക്കയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ആ കിണർ അല്പ അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ അത് പിന്നെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോ അത് ഒന്നുകിൽ അവിടെ മൂടി വെക്കുകയോ അല്ലെങ്കിൽ പൊളിച്ചു കളയോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കത് കാണാൻ കഴിയുന്നില്ല. ജർവലിലാണ് ആ സ്ഥലം മക്കം ഫത്തഹിന്റെ സമയത്ത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്ത ബിദി തുവി തുവി ഹത്ത അസ്ബഹ സുമ്മ ദഖല മക്ക വകാന ഇബ്നു ഉമർ യഫ്അലുഹു എന്ന് കാണാൻ പറ്റും. അപ്പോ അങ്ങനെ ഒരു കിണർ അവിടെയുണ്ട്. അതുപോലെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ജന്നത്തുൽ മുഅല്ലയാണ്. ജന്നത്തുൽ മുഅല്ലയെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മക്ക എത്തുന്ന ആളുകള് സാധാരണ മദീനയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കയിലേക്ക് പല ഭാഗത്തു കൂടിയാണ് ആളുകളൊക്കെ വരാറുള്ളത്. ഇപ്പോ പിന്നെ പല വഴികളുമുണ്ട് മക്കയിലേക്കൊക്കെ വരാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ മക്ക ഉംറയ്ക്ക് വരുന്ന ആളുകളൊക്കെ ജന്നത്തുൽ മുഅല്ല സിയാറത്ത് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു സംഭവമാക്കി എടുക്കാറില്ല. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു പതിവ് കാണാറില്ല, വളരെ അപൂർവമാണ്. അവിടെ വന്ന് ഉംറ ചെയ്തങ്ങ് പോകുന്നതാണ് സാധാരണ കാണാറുള്ളത്. പക്ഷെ മക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഖബർസ്ഥാനാണ്, മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖബർസ്ഥാനമാണ് ജന്നത്തുൽ മുഅല്ല എന്നറിയപ്പെടുന്ന ആ ഒരു ഖബർസ്ഥാൻ. മഹാദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി ഉൾപ്പെടെ ഒരുപാട് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു പ്രദേശം, ആ ഒരു ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സ്ഥലം. ഖദീജ ബീവിയുടെ കാലിനരികെ തല വരുന്ന രൂപത്തിൽ മഹാനായ അബ്ദുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയൊക്കെ ഖബർ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ജന്നത്തുൽ മുഅല്ല എന്നറിയപ്പെടുന്ന മക്ക. സന്ദർശിക്കുന്ന വേളകളിൽ നമ്മളൊക്കെ മദീനത്ത് ജന്നത്തുൽ ബഖീലെ എല്ലാവരും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് നല്ല സുഖമാണ്, നേരെ മുമ്പിൽ പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എല്ലാവരും പോകും. പക്ഷേ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലേക്ക് നമ്മൾ അധികം പ്രാധാന്യത്തോടു കൂടി പോകാറുണ്ടോ എന്ന് നമ്മൾ സന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യമാണ്. ഏതായാലും ജന്നത്തുൽ മുഅല്ല വളരെ പ്രശസ്തമായ വളരെ പ്രധാനപ്പെട്ട ഖബർസ്ഥാനമാണ്. ഒരുപാട് സ്വഹാബികളുടെയും മറ്റുമൊക്കെ ഖബർ അവിടെയും സ്തുതി ചെയ്യുന്നുണ്ട്. ജന്നത്തുൽ മുഅല്ലയിലേക്കൊക്കെ സിയാറത്ത് ചെയ്യാൻ ഉള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റൊരു പിന്നെ നമ്മള് അറഫയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അഞ്ചാം നമ്പർ റോഡിലൂടെയൊക്കെ തിരിച്ചു വരുമ്പോ നമുക്ക് അവിടെ മുസ്ദലിഫ എത്തുന്നതിന് അല്പം മുമ്പായിട്ട് വലത് ഭാഗത്ത് മലഞ്ചെരുവിൽ ഒരുപാട്
കെട്ടിടങ്ങൾ അല്ല, ഒരു ചുമര് പോലെയുള്ള ഒരു കെട്ട് കാണാൻ പറ്റും. അതായത് ഐനു സുബൈദ എന്നറിയപ്പെടുന്ന സുൽത്താൻ ഹാറൂൺ റഷീദിന്റെ ഭാര്യ നിർമ്മിച്ച ഒരു കനാലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. കനാലിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാൻ പറ്റും. ഏകദേശം 1200 വർഷത്തോളം മക്കാര് വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതിപ്രധാനപ്പെട്ട ഒരു കനാലാണ് ഐനു സുബൈദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കനാല്. ഈ കനാലിന്റെ പ്രത്യേകത, അത് ഏകദേശം 36 കിലോമീറ്റർ അകലെ ത്വായിഫിലെ വാദി നുഅ്മാൻ എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന കനാലാണ്. അത് മക്കയിലെ ആളുകൾ ഇന്നത്തെ പോലെ വള്ളം സുലഭമായിട്ട് കിട്ടാത്ത കുഴൽക്കിണറുകളും മറ്റു സംവിധാനങ്ങളും ഒന്നും കണ്ടെത്താത്ത ഒരു കാലഘട്ടത്തിൽ മക്കയിലുള്ള ആളുകൾ, ഹജ്ജിന് വരുന്ന ആളുകളൊക്കെ വള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാകുന്നു എന്ന് സുൽത്താൻ ഹാറൂൺ റഷീദിന്റെ ഭാര്യ സുബൈദ മനസ്സിലാക്കുകയും അവരുടെ സ്വന്തം ചെലവിൽ, അവരുടെ സ്വന്തം കാശ് എടുത്തുകൊണ്ട് മറ്റൊരു ചെലവ് പോലും മറ്റ് രാജാവിന്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്നോ അങ്ങനെ ഒരു ചെലവെടുക്കാതെ അവരുടെ സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു കനാലാണ് ഈ ഐനു സുബൈദ എന്നറിയപ്പെടുന്ന കനാൽ. അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെയുണ്ട്. 2002 സൗദിയുടെ പൈതൃക സ്വത്തായിട്ട് ബഹുമാനപ്പെട്ട ഫഹദ് രാജാവ് പ്രഖ്യാപിച്ച ഒരു വസ്തു, 2002 സൗദിയുടെ പൈതൃക സൂക്ഷിപ്പായിട്ട് അത് ഫഹദ് രാജാവ് പ്രഖ്യാപിക്കുകയും ഇന്നും അത് അതേ രൂപത്തിൽ, അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ അതേ രൂപത്തിൽ അവിടെ നിർമ്മിച്ചതായിട്ട്, അവിടെ നിലനിർത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് വന്ന ഭരണാധികാരികളൊക്കെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രൂപത്തിൽ അതിനെ ബഹുമാനിക്കാനും അതിനെ നിലനിർത്താനും ഒക്കെ അവർ പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനമായിട്ട് പ്രധാനപ്പെട്ട, ഇപ്പോൾ മക്കയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മറ്റ് കാര്യമായിട്ട് പറയേണ്ട ഒന്നുണ്ട് മക്കയുടെ ക്ലോക്ക് ടവറൊക്കെ. ക്ലോക്ക് ടവറിനെ ഒക്കെ കുറിച്ച് പിന്നെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം അതൊക്കെ നമുക്ക് പല സോഴ്സുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ അതിന്റെ വിവരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിക്കിപീഡിയ അതുപോലെ പിന്നെ അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളൊക്കെ നമ്മൾ അന്വേഷിച്ചു കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 43 മീറ്റർ ഉയരവും 43 മീറ്റർ വീതിയുമാണ് ക്ലോക്ക് ടവറിന് പറയുന്നത്. ലോകത്തിലെ ആദ്യം ഏറ്റവും വലിയ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലെ ബിഗ് ബെന്നിന്റെ ക്ലോക്ക് ആയിരുന്നു. ആ ക്ലോക്കിന്റെ 6 ഇരട്ടി വലുപ്പത്തിലാണ് മക്കയിലെ പിന്നെ ഈ ക്ലോക്ക് ഉള്ളത്. ആ ക്ലോക്കിന്റെ മൊത്തം തൂക്കം 36,000 ടൺ ആണ്. അതുപോലെ അതിന് 12,000 ടൺ തൂക്കമുള്ള ലോഹത്തിന്റെ അടിത്തറയാണ് അതിന്റെ പിന്നെ അതിന്റെ അടിത്തറ അങ്ങനെ തന്നെയാണ്. അതിലെ യന്ത്രങ്ങൾ, ഈ ക്ലോക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന യന്ത്രങ്ങളുടെ തൂക്കം 21 ടണ്ണാണ്. അതിന്റെ മിനിറ്റ് സൂചിക്ക് 6 ടണ്ണാണ് തൂക്കം. 6 ടൺ എന്ന് പറഞ്ഞാൽ 1 ടൺ 1,000 കിലോ. അപ്പൊ 6,000 കിലോ തൂക്കമുണ്ട് അതിന്റെ മിനിറ്റ് സൂചിക്ക് മാത്രം. മിനിറ്റ് സൂചിയുടെ നീളം പറയുന്നത് 22 മീറ്റർ ആണ്. 22 മീറ്റർ എന്ന് പറയുമ്പോ നമ്മള് ഒരു ക്രിക്കറ്റ് പിച്ച് 21 മീറ്റർ ആണ്. പക്ഷെ അതിനേക്കാൾ വലുതാണ് മിനിറ്റ് സൂചി. മണിക്കൂർ സൂചി 17 മീറ്റർ നീളവും 4 ടൺ ഭാരവും ഉണ്ട് എന്നാണ്. അവിടെ നമുക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം അള്ളാഹു അക്ബർ എന്ന അക്ഷരം അവിടെ എഴുതി കാണിച്ച് അവിടെ ഉണ്ടാവും. ആ അക്ഷരത്തിന് 23 മീറ്റർ ഉയരമുണ്ട് എന്നാണ് ആ അള്ളാഹു അക്ബർ എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചന്ദ്രക്കല അതിന്റെ മുകളിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിലാല് എന്ന് തന്നെ അത് പറയാം. അതിന്റെ വ്യാസം 23 മീറ്ററിലധികം വ്യാസമുണ്ട് ഈ ചന്ദ്രക്കലയ്ക്ക്. ആ ചന്ദ്രക്കലയുടെ ഉൾഭാഗത്ത് വളരെ ഭംഗിയായ രൂപത്തിൽ 2 ബെഡ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അതിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മൾ പിന്നെ പല സമയങ്ങളിലായിട്ട് അവരൊക്കെ വിശദീകരിച്ചിരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. വളരെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയണ്ട. വളരെ പിന്നെ ഭംഗിയായ രൂപത്തിൽ ഈ
ക്ലോക്ക് ടവർ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ ക്ലോക്കിന്റെ മുൻവശം അലങ്കരിച്ചിരിക്കുന്നത് വർണ്ണ ഗ്ലാസ് കൊണ്ടാണ്. പകൽ വെള്ള ഡയലും രാത്രിയിൽ പച്ച ഡയലും, വെള്ളയില് കറുപ്പ്, പകല് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളയും ഡയല് കറുപ്പായിട്ടുണ്ടാവും, രാത്രിയിൽ അതിന്റെ ഡയല് പച്ച കളറോടുകൂടി കറുത്ത അടയാളത്തോടുകൂടി തന്നെ കാണുന്ന രൂപത്തിൽ. ആ സൂചിയുടെ ഉള്ളില് കയറാനുള്ള വലിയ കോണിയും സംവിധാനങ്ങളും ഒക്കെ അവിടെ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ്. രാത്രിയിൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി 20 ലക്ഷത്തിലധികം LED ലൈറ്റുകൾ അതിൽ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പെരുന്നാളിന്റെ ആ പെരുന്നാൾ പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ, റമദാൻ 27, പെരുന്നാള്, ഹജ്ജിന്റെ സമയത്തൊക്കെ 16 വളരെ അതിദൂരം പ്രകാശിക്കുന്ന 16 ലൈറ്റുകൾ അതിൽ തെളിയും. ഓരോ രശ്മിക്കും 10 കിലോമീറ്റർ നീളമുണ്ടാകും. ഈ അതില് വലിയ ഒരു ലൈറ്റ് വേറെയുണ്ട്, 30 കിലോമീറ്റർ ദൂരത്തിൽ പ്രകാശിക്കുന്ന ഒരു ലൈറ്റ്. അതിന്റെ മുകളിലുള്ള ബാങ്ക്, അവിടുന്ന് ബാങ്ക് വിളിച്ചാൽ അതിന്റെ മുകളിലുള്ള ഈ മൈക്രോഫോണിലൂടെ 7 കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കാൻ പറ്റുന്ന ഈ പിന്നെ സംവിധാനമാണ് അതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ പിന്നെ തുടങ്ങിയ സമയത്തൊക്കെ മനോഹരമായ ലൈറ്റ് പ്രകാശിക്കുമായിരുന്നു ബാങ്ക് വിളി തുടങ്ങുന്ന സമയത്ത്. എത്ര വലിയ പൊടിക്കാറ്റ് അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ബാധിക്കാത്ത രൂപത്തിലുള്ള സംവിധാനമാണ് അതിലൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ ആ നിൽക്കുന്ന കെട്ടിടം 3000ത്തോളം മുറികളുള്ള വലിയ ഒരു കെട്ടിടമാണ് ഈ പിന്നെ ക്ലോക്ക് ടവർ. അത് ഹറമിന് വേണ്ടി വഖഫ് ചെയ്തതാണ് ബഹുമാനപ്പെട്ട. അതിന്റെ ചെലവുകൾ മുഴുവനും, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഴുവനും ഹറമിലേക്ക് വഖഫ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ ഈ ക്ലോക്ക് ടവർ പകല് 12 കിലോമീറ്റർ ദൂരത്തു നിന്ന് കാണാൻ പറ്റും, രാത്രി 17 കിലോമീറ്റർ ദൂരത്തു നിന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് അതിന്റെ ലൈറ്റുകളും മറ്റുമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ വിമാനത്തിന്റെ ബോഡി നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന കാർബൺ ഫൈബർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാബാലയത്തിന്റെ പിന്നെ ക്ലോക്ക് ടവറിന്റെ പിന്നെ ഈ ക്ലോക്കിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ പിന്നെ നമുക്ക് കാബാലയം, കാബാലയത്തിന്റെ ഉൾവശത്തേക്ക് കയറി നോക്കിയാൽ, കാബാലയത്തിന്റെ ഉൾവശത്തും കാബാലയം മൊത്തം എന്ന് 40 അടി നീളവും 35 അടി വീതിയിലുമാണ് ഉള്ളത്. 56 അടിയാണ് കാബാലയത്തിന്റെ ഉൾഭാഗത്തുള്ള ഉയരം. ഉള്ളില് മാർബിള് കൊണ്ട് പതിച്ച സ്ഥലമാണ്. അതേപോലെ മാർബിള്, അത് പ്രത്യേക തരം മാർബിള്, ലൈം സ്റ്റോൺ എന്ന അത് പറയപ്പെടുന്നു. അത്രയും വളരെ നേർത്ത വളരെ മനോഹരമായ മാർബിള് കൊണ്ട്, ഈ മാർബിളിൽ ഖുർആനിക അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് കാബാലയത്തിന്റെ ഉള്ളിൽ. കയറുന്ന ആളുടെ വലതു ഭാഗത്താണ് മുകളിലേക്ക് കയറാനുള്ള കോണി ഉള്ളത്. അത് കാബാലയത്തിന്റെ ഉള്ളിൽ 3 തൂണുകളാണ് ഉള്ളത്. ആദ്യം ഖുറൈശികൾ നിർമ്മിക്കുന്ന സമയത്ത് 6 തൂണുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോ അവസാനത്തെ പുതുക്കി പണിയിലാണ് 6 തൂണുകൾ ഒഴിവാക്കിയിട്ട് 3 തൂണുകളാക്കിയത്. ഓരോ തൂണുകൾക്കിടയിലും 235 സെന്റിമീറ്റർ അകലത്തിലുണ്ട്. പിന്നെ പല അതേപോലെ പിന്നെ അതിന് ഉള്ളിലേക്ക് കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലം പ്രത്യേകം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വളരെ മനോഹരമായി അള്ളാഹുവിന്റെ പേരുകളും ഖുർആനിക ആയത്തുകളും മറ്റുമൊക്കെ ഉല്ലേഖനം ചെയ്ത ഒരു സ്ഥലമാണ് കാബാലയത്തിന്റെ ഉൾവശം. യൂട്യൂബിലൊക്കെ അതിന്റെ പിന്നെ വീഡിയോകളൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ യൂട്യൂബിൽ കാബാലയം നടിച്ചാൽ ചിലപ്പോൾ അതിന്റെ വീഡിയോകളൊക്കെ, കാബാലയത്തിന്റെ ഉൾഭാഗത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാബാലയത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ ഇവിടെ ഇതുവരെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ചർച്ച ചെയ്തത്. താൽക്കാലികമായി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാബാലയത്തിനെ സംബന്ധിച്ചിടത്തോളം, മക്കയെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ മക്കയെ മദീനയെ സംബന്ധിച്ചിടത്തോളം ഹറമുകൾക്ക് അള്ളാഹു വലിയ പ്രാധാന്യമാണ് കൊടുത്തത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇബാദത്ത് ചെയ്താൽ ആ സ്ഥലങ്ങളിൽ ഇബാദത്ത്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ ഒരുപാട്
പ്രതിഫലം ഇരട്ടിക്കപ്പെടും കാബാലയത്തിൽ നിന്നും ഇബാദത്ത് ചെയ്യുന്ന സമയത്ത്. അതേ രൂപത്തിൽ തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയും കൂടിയുണ്ട്. കാബാലയത്തിൽ നിന്ന് ഒരു തെറ്റ് ചെയ്താൽ സൽക്കർമ്മങ്ങൾ ഇരട്ടിക്കപ്പെടുന്നത് പോലെ തന്നെ കാബാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നിന്ന് ഹറമിൽ നിന്ന് തെറ്റുകൾ ചെയ്താൽ ആ ദുഷ്കർമ്മങ്ങളും ഇരട്ടിക്കപ്പെടും എന്നുള്ളതാണ്. മഹാജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വിഷയം അദ്ദേഹം ഒക്കെ പറയുന്നുണ്ട്. അപ്പോ കാബാലയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലമാണ് മക്കയ്ക്ക്. ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മക്ക അള്ളാഹുവിന് വലിയ ഒരു പ്രാധാന്യമാണ് കൊടുത്തിരുന്നത്. അവിടുന്ന് തെറ്റുകൾ ചെയ്താൽ, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരുപാട് കുറ്റവും വാങ്ങി തിരിച്ചു വരുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവരുത് എന്നാണ് സാന്ദർഭികമായി ഈ വിഷയത്തിൽ എന്റെ ശ്രോതാക്കളോട്, എന്നോടടക്കം പല അവസരങ്ങളിലും മക്കാബാലയത്തിന്റെ അടുത്തേക്ക് പോകാനൊക്കെയുള്ള അവസരം എനിക്കും കിട്ടാറുണ്ട്. ഇവിടെ ഉംറയുടെ അമീറായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ആഴ്ചയിൽ അള്ളാഹുവിന്റെ ആ ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നൽകിയ ഒരു മഹത്തായ ഒരു തോഫീക്കായിട്ട് ഞാനതിനെ കാണുന്നു. അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ. അപ്പോ അതേപോലെ അപ്പോ ഒരുപാട് പ്രത്യേകതകളുള്ള ആ സ്ഥലത്തേക്ക് എനിക്ക് പിന്നെ നമ്മളൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് പോയിട്ട് തെറ്റുകൾ വാങ്ങി തിരിച്ചു വരുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലമാണ്, കഅബാലയം ഉള്ളതാണ്, ഇത് മക്കയ്ക്കുള്ള പ്രത്യേകതയാണ്. ഖുർആൻ പ്രത്യേകമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ട് ഈ മക്കയെ കുറിച്ച്. അതേപോലെ കഅബയിൽ കഴിവുള്ള ആളുകൾ മക്കയിൽ പോകൽ നിർബന്ധമാണ്. മറ്റു സ്ഥലങ്ങളെ പോലെയൊന്നല്ല, മക്കയിലേക്ക് കഴിവുള്ള ആളുകൾ പോകല് നിർബന്ധമാണ്. അതേപോലെ മക്കയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന ആളുകൾ ഉംറയ്ക്കോ ഹജ്ജിനോ ഒക്കെ വേണ്ടി പോകുന്ന ആളുകളാണെങ്കിൽ തല തുറന്നിട്ട് പ്രവേശിക്കൽ നിർബന്ധമുള്ള ലോകത്തെ വരെ ഒരു സ്ഥലം അത് മക്ക, പരിശുദ്ധ മക്കയാണ്. അതേപോലെ ഈ കഅബാലയം അതേപോലെ തവാഫുമൊക്കെ ഓരോ മനുഷ്യന്റെ ഈ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഒരു കാരണമായി തീരുന്ന എത്രയോ എത്രയും എത്രയും എത്ര രൂപത്തിലും പറഞ്ഞാൽ തീരാത്തത്ര പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമുള്ള അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഭൂമിയിലാണ് നമ്മളൊക്കെ, ആ ഭൂമിയെ കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ, മുഴുവൻ കാര്യങ്ങളും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുകയും ഈ പറഞ്ഞത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ മക്കയിലേക്ക് കടന്നു ചെല്ലാൻ, മക്കയിലേക്ക് പോയി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് നാം ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകൾക്കും, ചില കിതാബുകളിലൊക്കെ കാണാൻ കഴിയും കഅബാലയത്തിന്റെ പരിസരത്ത് ഓരോ സെക്കൻഡിലും 120 റഹ്മത്താണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. 120 റഹ്മത്ത്, ഇതിൽ 60 കിട്ടുന്നത് കഅബാലയം തവാഫ് ചെയ്യുന്ന ആളുകൾക്കും 40 നിസ്കരിക്കുന്ന ആളുകൾക്കും 20 കഅബാലയം വെറുതെ നോക്കി നിൽക്കുന്ന ആളുകൾക്കുമാണ്. അപ്പോ വെറുതെ നോക്കി നിന്നാൽ കൂലി കിട്ടുന്ന ഒരു സ്ഥലം, ഇപ്പൊ ഒരാള് തവാഫ് ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും അയാൾക്ക് കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള, എത്രയാണ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അത്രയും വളരെ വിശാലമായ, വളരെ പ്രാധാന്യമുള്ള ഒരു പരിശുദ്ധ കഅബാലയം, ഈ കഅബാലയത്തിലേക്ക് എത്തിച്ചേരാൻ, കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ ഹൈറായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ കഅബാലയം കൺകുളിർക്ക് കാണാനും കഅബാലയത്തിൽ ചെന്ന് ഇഷ്ടംപോലെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ കഅബാലയം അതേപോലെ പിന്നെ അതുപോലെ കബാലയത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കള്, അതേപോലെ ഉസ്താദുമാര് നമ്മളോട് ആകൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ എത്തിക്കുകയും അവിടെ ചെന്ന് ഇബാദത്ത് ചെയ്യാനും ഒക്കെ തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണം.
നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള നിങ്ങളെ പോലെയുള്ള ഒരു വിനീത വിധേയൻ ഇങ്ങനെ ഒരു അവസരം കിട്ടി എന്ന് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഞാൻ ഇവിടെ പറഞ്ഞ വിവരങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പിന്നെ ചില വിവരങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോ നമുക്ക് പല സോഴ്സും ഉപയോഗിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല തെറ്റുകളും മറ്റുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളൊക്കെ സൂചിപ്പിച്ചു തരികയും ഇത് പറയാനുള്ള ഒരവസരം കിട്ടി എന്ന് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പൂർണ്ണമായും പറയാൻ ആധികാരികമായിട്ട് പറയാൻ ഒരിക്കലും അർഹതയുള്ള ഒരാളല്ല ഞാൻ എന്ന് ഞാൻ ആദ്യമേ എന്റെ എല്ലാ സമയത്തും വിഷയങ്ങളിലും നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി കബാലയത്തെ കുറിച്ചുള്ള ഈ ചുരുങ്ങിയ വിവരണങ്ങൾ ഞാനിവിടെ നിർത്തുകയാണ്. ഇൻഷാല്ലാ ഇനി വരും ദിവസങ്ങളിൽ അടുത്ത പിന്നെ ശനിയാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ മദീനയെ കുറിച്ച് അല്പ ചില എനിക്ക് ഞാൻ കണ്ടെത്തി മനസ്സിലാക്കിയ ചില വിഷയങ്ങൾ നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മദീനയെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇൻഷാല്ലാ ഈ ക്ലാസ്സിലൂടെ നമുക്ക് കഴിയും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തുക. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.